രണ്ട് നാല് ആറ് തിരിഞ്ഞേ എട്ട്. എടാ അവിടെ ഇവിടെയൊക്കെ താടി വന്നു കേട്ടോ. വന്നില്ലേ? ആ നീ ഈ രോമം കണ്ടിരിക്കണേ. അതും വന്നു. ഇത് കുറച്ച് ഓ, ഇനി ചെത്ത് നടക്കാൻ എന്തുവേ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി. അപ്പൊ ഇന്നത്തെ ബീറ് നിന്റെ വകയാണല്ലോ. മുഖമൊന്നും ചുളുക്കിട്ട് ഒരു കാര്യമില്ല. ഇന്നെന്താണല്ലോ നീ ബീർ വാങ്ങിച്ചറണം. പിന്നെ അശിച്ചു മോഹിച്ചു വന്ന നാലഞ്ചു പൂട, മാസ്ക് വെച്ച് മറക്കണം അതെന്തുപാട. അശിച്ചു മോഹിച്ചു വന്ന നാലഞ്ചു പൂട, മാസ്ക് വെച്ച് മറക്കണം അതെന്തുപാട. കണ്ണുകൊണ്ട് വളയ്ക്കാൻ കഴിവില്ലാന്നേ, ചിരി കൊണ്ട് വീഴ്ത്താൻ വഴിയില്ലാന്നേ. കഷ്ടപ്പെട്ടു വളച്ചു ഒരു ചിക്കിനെ, മാസ്ക് ഊരി വെച്ച നീ മാസ്ക് ഊര്. ഇവിടെ ആരും വരത്തൊന്നുമില്ല. ഞാൻ കാണട്ടെ എൻ്റെ മുത്തനെ. എന്തിനേട്ടാ ഇനി കാട്ടിക്കൊണ്ടുവന്നേ? നമുക്ക് ഏതെങ്കിലും ബേക്കറി പോയി നല്ല ജ്യൂസ് കുടിക്കാലോ. ജിൻസ് ഏത് ജ്യൂസാ വേണ്ടേ? ആ നല്ല മുസംബി ജ്യൂസ്. കഷ്ടപ്പെട്ട് വളച്ചു ഒരു ചിക്കനെ, മാസ്ക് ഊരി വച്ചപ്പ കിളി പോയെന്നേ. ശ്വാസം മുട്ടി മരിക്കും ഇതിനകത്ത്, ലേശ ശുദ്ധവായു ശ്വസിക്കാൻ കൊതിയാവുന്നു. ശ്വാസം മുട്ടി മരിക്കും ഇതിനകത്ത്, ലേശ ശുദ്ധവായു ശ്വസിക്കാൻ കൊതിയാവുന്നു. ഓ, കുറച്ചധികം മാസ്ക് ഒന്ന് ഊരി വെക്കടാ പോട്ടാ. കുഴപ്പമില്ല. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ ധൈര്യമായിട്ട് ഊരടാ, ഞാനല്ലേ പറഞ്ഞേ. നടുറോട്ടി മാസ്ക് ഇല്ലാതെന്നതിന് ഫൈൻ 1000. അയ്യോ, അത്ര ഒന്നും എൻ്റെ ഇല്ല സാറേ. ഈ സാധനം വെച്ചിട്ടാണെങ്കിൽ ശ്വാസം കിട്ടണില്ല. അപ്പം ഞാൻ മാത്രമല്ല ഇവനും കൂടെ. തിന്നുമ്പോൾ മാസ്ക് വയ്ക്കാൻ പറ്റില്ല സാറേ. സാറേ കുറച്ച് ശുദ്ധമായി ശ്വസിക്കാനായിട്ട്. ശുദ്ധമായി ശ്വസിപ്പിക്കാടാ കാനഡ ജീപ്പിൽ. ജോലിയും കൂലിയും പോയ പാവമൊരുത്തന, ഇങ്ങനെയൊന്നും എന്നോട് ചെയ്യല്ലേ സാറേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഇത് എന്റെ ഡ്യൂട്ടിയാ, പോയി കൂട്ടിക്കേറടാ. കൂട്ടിക്കേറാൻ ഞാൻ എന്താ കിളിക്കുഞ്ഞാണോ സാറേ? ഒറ്റത്തവണ ക്ഷമിച്ചൂടെ, ഒറ്റത്തവണ. ഇനി മേലെ നിന്ന് ഈ പരിസരത്ത് മാസ്ക് ഇല്ലാതെ കണ്ടാൽ ഐ ആം എ ബാഡ് ഗൈ, യു നോ. ഗോ സാർ. ജെട്ടി ഇടാൻ മറന്നാലും മാസ്ക് വെക്കാൻ മറക്കല്ലേ ബ്രോ. ജെട്ടി ഇടാൻ മറന്നാലും മാസ്ക് വെക്കാൻ മറക്കല്ലേ. മാസ്ക് വെച്ചാൽ മറയും ഈ വൈറസുകളെല്ലാം. എങ്ങോട്ടാണ്
ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഫുള്ളുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ നമ്പർ ഇതിനകത്തുണ്ട്, അതിനകത്തൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് ആളെ കറക്റ്റായിട്ട് മനസ്സിലായി. അല്ല, ഞാൻ മറ്റേ എല്ലാ ദിവസം കുട്ടികൾ പറയലും വാഴക്കാല സ്റ്റോപ്പിൽ വന്നിക്കാറില്ല. മറ്റേ ആ ദിവസം തന്നെ ഏട്ടാ, എന്റെ പൊന്നേട്ട, എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആ മാസ്ക് ഒന്ന് മാറ്റ്. അല്ല, ഞാൻ മറ്റേ ഇന്നലെ ഞാൻ പച്ച ഷർട്ടാണ് പറ്റുന്നത്, അതിന്റെ മുമ്പത്തെ ദിവസം മഞ്ഞ ഷർട്ട്, നീല കൂളിംഗ് ഗ്ലാസ് ഒക്കെ. എന്ത് പറ്റി ചേട്ടാ? ടെൻഷൻ കൊണ്ടാ പോട്ടെ. കത്ത് തരുന്നില്ലേ?